നമസ്കാരം. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല മണ്ഡലത്തിൽ ഇക്കുറി ചില അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്ക് സാധ്യതയുണ്ട്. ഉടുമ്പൻചോല മണ്ഡലം എല്ലാവർക്കും അറിയാം, മണിയാശാനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. നിലവിൽ വൈദ്യുതി മന്ത്രിയാണ്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഗ്ലാമറസ് മണ്ഡലം കൂടിയാണ് ഉടുമ്പൻചോല എന്ന് പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ കന്നി അംഗത്തിൽ സേനാപതി വേണു എന്ന യു ഡി എഫിന്റെ ശക്തനായ സ്ഥാനാർത്ഥിയെ 1190 പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ആദ്യമായി മണിയാശാൻ അല്ലെങ്കിൽ എം എം മണി എന്ന സി പി എമ്മിന്റെ ജനകീയ നേതാവ് മലയോര മേഖലകളിൽ നിന്ന് ആദ്യമായി നിയമസഭയുടെ പടി ചവിട്ടിയത്. അതുവരെ കേവലം ഒരു ഏരിയ സെക്രട്ടറി മാത്രമായിരുന്ന എം എം മണിക്ക് ഉടുമ്പൻചോലയിൽ പാർട്ടി അതിന് തൊട്ട് മുൻപത്തെ വർഷത്തെ യു ഡി എഫ് സർക്കാർ അദ്ദേഹത്തെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ ജയിലിൽ അടച്ചതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ സ്റ്റാർ വാല്യുള്ള താരമായി മാറിയത്. ഈ മണ്ഡലത്തിലാണ് ഇക്കുറി ഒരുപക്ഷെ മണിയാശാൻ മത്സരിച്ചില്ലെങ്കിൽ ഒരു വമ്പൻ ട്വിസ്റ്റിന് സാധ്യത വരുന്നത്. അതായത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഹർഷൻ പൂക്കോട്ടുപാടം ഇക്കുറി ചിലപ്പോൾ ഉടുമ്പൻചോലയിൽ മത്സരാർത്ഥിയായിരിക്കും. ഇത് വലിയൊരു ട്വിസ്റ്റായി മാറാനാണ് സാധ്യത. ഹർഷനെ പോലെ വളരെ ജനകീയനായ ഒരു മാധ്യമ പ്രവർത്തകനെ ഇക്കുറി മണ്ഡലത്തിലേക്ക് പരിഗണിച്ചേക്കുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹർഷൻ ഒരുപക്ഷെ മാധ്യമ മേഖലയിലെ വളരെ പ്രമുഖനാണെന്ന് പറയാൻ കാരണം മുഖ്യധാര മാധ്യമങ്ങളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്ന ഒരു അവതാരക മുഖമാണ് ഹർഷൻ എന്ന് പറയുന്നത്. അതായത് ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, മാതൃഭൂമി ആയിക്കോട്ടെ, മീഡിയ വൺ ആയിക്കോട്ടെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 24 എന്ന സ്ഥാപനത്തിൽ അദ്ദേഹം ജോലി ചെയ്തു വരികയാണ്. അദ്ദേഹത്തിന്റെ പൊതു സ്വീകാര്യത പരിഗണിച്ചാണ് ഇപ്പോൾ ഉടുമ്പൻചോല മണ്ഡലത്തിൽ എം എം മണി ഒരുപക്ഷെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ എം എം മണിക്ക് പകരക്കാരനെ തീരുമാനിക്കുകയാണെങ്കിൽ അവിടെ ഹർഷന് നറുക്കു വീഴാൻ അവസരമൊരുങ്ങുന്നത്. ഉടുമ്പൻചോല മണ്ഡലത്തിലെ വോട്ടർ കൂടിയായ ഹർഷന് ഇക്കുറി ഈ മണ്ഡലം നിലനിർത്തുക എന്ന കർത്തവ്യം മിക്കവാറും ഇടതുപക്ഷം ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ചർച്ചകൾക്ക് നിലവിൽ വഴി തുറന്നിട്ടുണ്ട്. ഹർഷനെ ഒരുപക്ഷെ കേരളത്തിൽ പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യവുമില്ല. അദ്ദേഹത്തിന്റെ നിഷ്പക്ഷ മാധ്യമ മുഖവും ഒപ്പം ഒരു ലെഫ്റ്റ് ലിബറൽ നയങ്ങൾ സ്വീകരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ രീതികളോട്, അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ കഴിവ് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതിനുവേണ്ടി സി പി എം ഒരു വാതിൽ തുറന്നിടുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതേയുള്ളൂ. ഇടുക്കി പോലൊരു മലയോര മേഖലയിൽ നിന്നെത്തി മാധ്യമ പ്രവർത്തന മേഖലയിൽ സ്വന്തം കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ് ഹർഷൻ പൂക്കോട്ടുപാടം എന്ന വ്യക്തി. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വളരെ സജീവമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. പൊതുവിഷയങ്ങളിലെല്ലാം വളരെ സജീവമായി ഇടപെടുകയും കൃത്യമായ നിലപാടുകൾ വിശദീകരിക്കുന്ന മാധ്യമ പ്രവർത്തകനാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ എത്തിപ്പെടുമെന്നുള്ള സാധ്യത ഏറെയിരിക്കുന്നത്. എന്തായാലും ഉടുമ്പൻചോല മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 1965 രൂപീകൃതമായ ഒരു മണ്ഡലമാണ്. 2006 മുതൽ തുടർച്ചയായി ഇടതുപക്ഷം ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. ഇവിടെയാണ് കഴിഞ്ഞ തവണ മണിയാശാനെ പരീക്ഷിക്കാൻ ഇടതുപക്ഷം തയ്യാറായത്. വലിയ മത്സരത്തിന് ശേഷം, അല്ലെങ്കിൽ ശക്തമായ പോരാട്ടത്തെ അതിജീവിച്ചതിന് ശേഷമാണ് ഇത്രയും വലിയ വിവാദ നായകനായ മണിയാശാൻ അവിടെ വിജയിച്ചു കയറിയത്. അപ്പോൾ ഇക്കുറി അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകളും, ഒപ്പം പാർട്ടി നേതൃത്വവും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉടുമ്പൻചോല നിലനിർത്താൻ പിന്നീട് ആരെ പരിഗണിക്കും എന്നുള്ള ചോദ്യത്തിന് മറുപടിയായാണ് ഇപ്പോൾ ഈ മണ്ഡലത്തിൽ തന്നെ വോട്ടർ കൂടിയായ ഹർഷന്റെ പേര് ഉയർന്നു വന്നിട്ടുള്ളത്. പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യൻ കൂടിയായ, പൊതുവെ ഉടുമ്പൻചോല മണ്ഡലത്തിലും ഒപ്പം ഈ മേഖലയിലെ ജനങ്ങൾക്ക് കൂടി വലിയ സ്വീകാര്യനായ വ്യക്തിയാണ് ഹർഷൻ. അപ്പോൾ ഹർഷനെ ഒരു പൊതുസമ്മതനായി ഇവിടെ പരീക്ഷിക്കാനാണ് ഇപ്പോൾ ഇടതുപക്ഷം ആലോചിക്കുന്നത്. ഹർഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാതെ തന്നെ ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് സി പി എം കേന്ദ്രങ്ങൾ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഉടുമ്പൻചോല മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉടുമ്പൻചോല താലൂക്കിൽ ഉൾപ്പെടുന്ന ഇരട്ടയാർ, കരുണാപുരം, നെടുങ്കണ്ടം, പാമ്പാടുംപാറ, രാജക്കാട്, രാജകുമാരി, ശാന്തൻപാറ, സേനാപതി, വണ്ടൻമേട്, ഉടുമ്പൻചോല എന്നീ പഞ്ചായത്തുകൾ ചേർന്ന മണ്ഡലമാണ് ഈ പറയുന്ന വലിയ മലയോര പ്രദേശമായ ഈ മണ്ഡലം. ഈ മണ്ഡലം ഇടുക്കി ജില്ലയിലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഗ്ലാമറസ് മണ്ഡലമാണ്. എം എം മണിയാശാൻ അവിടുന്ന് ജയിച്ച് അദ്ദേഹം വൈദ്യുതി മന്ത്രി കൂടി ആയതോടുകൂടി വലിയ സ്വീകാര്യത ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചു വരുന്നുണ്ട്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം മാറി നിൽക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടാൽ പിന്നീട് ഈ മണ്ഡലം നിലനിർത്താൻ ആരെ കൊണ്ടുവരും, അല്ലെങ്കിൽ ജനകീയമായ ഏത് മുഖം പരിഗണിക്കുമെന്നുള്ള ചോദ്യം ഉയർന്ന പശ്ചാത്തലത്തിലാണ് മണ്ഡലത്തിൽ നിന്ന് തന്നെ ഹർഷന്റെ പേരിപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഹർഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മണ്ഡലത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായ
പൊതു സ്വീകാര്യത ലഭിക്കുമെന്നും പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. പ്രാദേശിക നേതൃത്വത്തിൽ തന്നെ വളരെ സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് ഹർഷൻ എന്ന് പറയുന്നത്. ഒപ്പം നാട്ടുകാർക്കെല്ലാം സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി. അത്തരത്തിൽ ഒരാളെ കളത്തിലിറക്കിയാൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരാളെ പരീക്ഷിച്ചാൽ ഈ മണ്ഡലം ഉറപ്പായി നിലനിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇടതുപക്ഷത്തിനുണ്ട്. അപ്പോൾ മണിയാശാൻ മാറുന്ന ഒരു സാഹചര്യം ഉടലെടുത്താൽ ഹർഷനാണ് അടുത്ത നറുക്ക് വീഴുന്നത് എന്നുള്ളതാണ് ഉടുമ്പൻചോലയെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇടുക്കി ജില്ലയിൽ ഇടതുപക്ഷമുണ്ടാക്കിയ നേട്ടവും ഇതുകൂടാതെ ഉടുമ്പൻചോലയിലെ പഞ്ചായത്തുകളിൽ ഇടതുപക്ഷമുണ്ടാക്കിയ നേട്ടവും അതേപടി നിലനിർത്തണമെങ്കിൽ മണിയാശാൻ അല്ലാതെ ഒരു പൊതു സ്വതന്ത്രനെ അല്ലെങ്കിൽ ജനങ്ങൾക്കെല്ലാം സ്വീകാര്യരായ ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരണമെന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം. ആ നിലയ്ക്കാണ് ഹർഷന്റെ പേര് ഇപ്പോൾ സജീവമായി ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. ഒരുപക്ഷെ ഹർഷനെ തന്നെയാണ് അവിടെ പരിഗണിക്കുന്നതെങ്കിൽ ഈ മണ്ഡലം ഉറപ്പായി നിലനിർത്താൻ കഴിയുമെന്നുള്ള പൊതു അഭിപ്രായവും ഇപ്പോൾ മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അപ്രതീക്ഷിത ട്വിസ്റ്റാണ് ഇപ്പോൾ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വരും ദിവസങ്ങളിൽ സജീവമാകുമ്പോഴും ഉടുമ്പൻചോല മണ്ഡലത്തിൽ എം മണി മാറി നിൽക്കുകയാണെങ്കിൽ പകരം ആര് എന്ന ചോദ്യത്തിന് ഹർഷൻ എന്ന മറുപടിയാണ് ഇപ്പോൾ അവിടെ നിന്നും ഉയർന്നു വരുന്നത്.